പീഡനപരാതിയിൽ മുൻകൂർ ജാമ്യം തേടാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന് സസ്പെൻഷനിലായ CI AV സൈജുവിന്റെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ കേസ്. പരാതി ഉന്നയിച്ച യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനാണ് നെടുമങ്ങാട് പോലീസ് കേസെടുത്തത്. CIയുടെ മകളെ ഉപദ്രവിച്ചതിന് പരാതിക്കാരിക്കെതിരെയും കേസുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, AV സൈജു നിലവിൽ ഒളിവിലാണ്. ഇപ്പോഴുള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? ആർജിത, ഈ പീഡന പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകൂർ ജാമ്യം തേടാനായി വ്യാജരേഖകൾ ഉണ്ടാക്കി സർക്കാരിനെ കോടതിയും കബളിപ്പിച്ചതിനായിരുന്നു AV സൈജു. നിലവിൽ കൊച്ചിയിൽ കൺട്രോൾ റൂം CI ആണ്. നേരത്തെ മലയങ്കീഴ് CI ആയിരുന്നു. ഇയാളെ സസ്പെൻഡ് ചെയ്തത് വകുപ്പുതല അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. ഇയാൾ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കുമ്പോഴാണ് ഈ പീഡന പരാതി യുവതി അതേ സ്റ്റേഷനിൽ തന്നെ നൽകുന്നത്. ശേഷം ഇത് വലിയ വിവാദമാവുകയും ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും ഇയാളെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റുകയുമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു യുവതിയും ഇയാൾക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിരുന്നു. ഈ സ്ത്രീയെ ആക്രമിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ളതിനാണ് ഇപ്പോൾ AV സൈജുവിന്റെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. നെടുമങ്ങാട് പോലീസാണ് കേസെടുത്തത്. നെടുമങ്ങാട് DYSP നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CIയുടെ മകളെ ഉപദ്രവിച്ചതിന് പീഡന പരാതി ഉന്നയിച്ച യുവതിക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. നിലവിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ AV സൈജു ഒളിവിലാണ്. ഇയാൾ മുൻകൂർ ജാമ്യം തേടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കിയ ഒരു സംഭവമാണ്. മാത്രമല്ല ഈ സംഭവത്തിൽ ഇയാളെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള ആക്ഷേപം അത് വലിയ തരത്തിൽ ഉയരുന്നുമുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.